ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പമാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലേ ചോദിച്ചിരുന്നത്? ഇവിടെ വെറുതെ കെവിഎൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ നോഡിലെ കെവിഎൽ ചെയ്യാൻ പറ്റുള്ളൂ, ഈ നോഡിൽ കെവിഎൽ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഈ നോഡിൽ നിങ്ങൾക്ക് മൂന്ന് ബ്രാഞ്ച് ഉണ്ട്. ആ മൂന്ന് ബ്രാഞ്ചിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറന്റ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഈ ബ്രാഞ്ചിലൂടെ ഫ്ലോ ചെയ്യുന്ന ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ ആറ്, ഇത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ ആറ്. ഈ ബ്രാഞ്ചിൽ കറന്റ് ഫ്ലോ ചെയ്യില്ല. ഓപ്പാമ്പിന്റെ ഇൻപുട്ട് ഓപ്പാമ്പിന്റെ അകത്തേക്ക് കറന്റ് ഫ്ലോ ചെയ്യില്ല. അത് ഓപ്പാമ്പിന്റെ പ്രോപ്പർട്ടി ആണ്. കാരണം ഇൻപുട്ട് ഇംപെഡൻസ് ഇസ് വെരി ഹൈ. ഓക്കെ, ദെൻ ഈ സർക്യൂട്ടിൽ നിങ്ങൾക്ക് ഈ ബ്രാഞ്ചിലെ വോൾട്ടേജ് പറയാം, ഇതിലെ പറയാം, ബട്ട് ഇതിലെ പറയാൻ പറ്റില്ല. ഇവിടെ കറന്റ് ഫ്ലോ ഉണ്ട്, ഓപ്പാമ്പിന്റെ ഔട്ട്പുട്ട് ഇംപെഡൻസ് വെരി ലോ ആണ്. സോ അവിടെ ഒരു കറന്റ് ഫ്ലോ ഉണ്ട്, അത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോഡ് അനാലിസിസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം നോഡ് അനാലിസിസ് അല്ലെങ്കിൽ കിർച്ചോഫ് കറന്റ് ലോ. എങ്ങനെയാ ചെയ്യുക? സമ്മേഷൻ ഓവർ ഐ ഈക്വൽ ടു സീറോ, ഓർ സമ്മേഷൻ ഓവർ ഡെൽറ്റ വി ബൈ ആർ ഈക്വൽ ടു സീറോ. നിങ്ങൾ നോഡ് അനാലിസിസ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് എടുക്കണം. നിങ്ങൾ എടുക്കുന്ന നോഡിൽ നിന്ന് പോകുന്ന കറന്റ് മുഴുവൻ പോസിറ്റീവ്, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന പോയിന്റിൽ നിന്നാണ് കറന്റ് പോകുന്നതെന്ന് എടുക്കണം. ദെൻ ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയണം. ഓപ്പാമ്പിന്റെ പ്രോപ്പർട്ടി, അതിന്റെ രണ്ട് ഇൻപുട്ട് ടെർമിനലിലും വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇവിടെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ടെർമിനലിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് സീറോ വോൾട്ട് ആയിരിക്കും. ആ വോൾട്ടേജ് തന്നെ ഇവിടെ ഉണ്ടാവും, സീറോ വോൾട്ട്. ദെൻ ഇനി നമുക്ക് കെ സി എൽ ചെയ്താൽ മതി. സീറോ മൈനസ് വൺ ബൈ വൺ കെ ഈ ബ്രാഞ്ച് പ്ലസ് സീറോ മൈനസ് ഈ ബ്രാഞ്ച് വി നോട്ട് ഡിവൈഡ് ബൈ വൺ കെ. ഈ ബ്രാഞ്ചിലൂടെ കറണ്ട് ഇല്ല, സോ അത് എടുക്കേണ്ട ആവശ്യമില്ല. വിച്ച് ഈസ് ഈക്വൽ ടു സീറോ. ഇതാണ് സമ്മേഷൻ ഓവർ ഐ ഈക്വൽ ടു സീറോ, ഓർ സമ്മേഷൻ ഓവർ ഡെൽറ്റ വി ബൈ ആർ ഈക്വൽ ടു സീറോ. ദെൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എഴുതുമ്പോൾ വി വി നോട്ട് ഈക്വൽ ടു മൈനസ് വൺ വോൾട്ട് എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ സി.